ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ് കൺസീലർ ഇല്ലാണ്ട് ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ഇൻഫാക്ട് പൗഡർ ഫൗണ്ടേഷൻ പോലും യൂസ് ചെയ്യാണ്ട് എങ്ങനെ ഡെയിലി ചുരിദാറായാലും ഡ്രസ്സുകളിലായാലും സുന്ദരിയാകാം. സോ എന്നോട് ഇപ്പോഴും കുറെ പേര് കമന്റ്സിൽ പറയാറുണ്ട് കേട്ടോ, അവർ കൺസീലർ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ല, അപ്പൊ അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മേക്കപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നതായിട്ട്. സോ ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും ഗൈസ്. സോ ഏറ്റവും ഞാൻ എന്റെ കോൺടാക്ട് ലെങ്സ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. സോ ബ്രൗൺ കോൺടാക്ട് ലെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുക, അതാണ് ഞാൻ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. സോ യെസ്, അപ്പൊ ഏറ്റവും നമുക്ക് സ്കിൻ കെയർ നിന്ന് തുടങ്ങാം, അത് തന്നെ വേണം, കാരണം സ്കിൻ അടിപൊളി ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യാൻ നമ്മുടെ പ്രോസസ്സൊക്കെ അടിപൊളി ആയി പോക്കോളും. അപ്പൊ ഏറ്റവും ഞാൻ ഡെർമാവൈവിന്റെ ഹൈഡ്രോ ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അർബൻ ബോട്ടാനിക്സിന്റെ വിച്ച് ഹേസൽ ടോണർ ആട്ടെ യൂസ് ചെയ്യുന്നത്. വിച്ച് ഹേസൽ പിമ്പിൾസ് ആക്നെസ് മാറ്റാൻ നല്ലതാണ്. എന്റെ മുഖത്തിന്റെ അവസ്ഥ ഞാൻ പറയാനില്ലല്ലോ, അത്യാവശ്യം ആക്നെ പിമ്പിൾസ് ആയിട്ടിരിക്കുകയാണ്. സോ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്പൊ കൂടുതലും യൂസ് ചെയ്യണത്. അപ്പൊ ഓക്കെ, ഇവിടെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ബ്ലൂ ഹെവന്റെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ സിറം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലംബിന്റെ റൈസ് ആൻഡ് നയസിനമൈഡ് സിറം. സോ ഇത് ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് സിറം ആട്ടോ. സോ ഈ ഒരു സമ്മർ സീസണിൽ നൈറ്റ് ടൈമിൽ ഞാൻ മോയ്സ്ചറൈസർ അല്ലാണ്ട് ചില സമയത്ത് ഇത് മാത്രം അപ്ലൈ ചെയ്യാറുണ്ട് ഗൈസ്. അപ്പൊ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ആൻഡ് സിറമിന്റെ ആ ഡ്യൂട്ടിയും കൂടെ ചെയ്തോളും. എന്നിട്ട് മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ന്യൂട്രിഡാമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണേ. അത് തന്നെ ഞാൻ ജസ്റ്റ് കണ്ണിന്റെ ചുറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കാരണം വളരെ സേഫ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഗൈസ്. അറ്റ് ദ സെയിം ടൈം ഏത് സീസൺ ആയാലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ്. കാരണം ഈ മോയ്സ്ചറൈസറിന് അറിയാം ഏത് സീസണിനനുസരിച്ച് നമ്മുടെ മുഖത്തിലോട്ട് അത് എന്താ പറയാ എങ്ങനെ ആവണം എന്നുള്ളത്, അതുപോലത്തെ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഗൈസ്. എന്നിട്ട് സൺസ്ക്രീൻ, അത് പിന്നെ മസ്റ്റ് ആണ്. ഇപ്പൊ ചൂടാറായതുകൊണ്ടല്ല എല്ലാം സീസണും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ ഞാൻ മാമാർത്തിന്റെ എക്വാ ഗ്ലോ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഗൈസ് ആൻഡ് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ്. അപ്പൊ ഈ ഒരു സമ്മർ സീസണിൽ ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ. അപ്പൊ ഞാൻ ഇവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തേക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ നേരം കൊണ്ട് വെള്ളം കുടിക്കാൻ ഇനി ശരിക്കും വെള്ളം കുടിച്ചോളാം, കാരണം മെയ് സമയത്തെ ചൂട് മാർച്ചിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സോ യെസ്, അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാക്മേയുടെ പുതിയ നമ്മുടെ ലുമി ക്രീമില്ലേ, ഈ എന്താ ഹൈലൈറ്റർ എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറിൽ തന്നെ ഹൈലൈറ്റർ ഉള്ള ഈ ഒരു ക്രീം ആട്ടോ. ആക്ച്വലി ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിലും നോ പ്രോബ്ലം ഗൈസ്, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഇതിലാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചൂട് കാലത്ത് ഈ ഒരു ക്രീം സ്പെഷ്യലി ഡേ ടൈമിലൊരു ബിഗ് നോ നോ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത് കേട്ടോ, ബിക്കോസ് അത് ഇല്ലാണ്ട് ജസ്റ്റ് മോയ്സ്ചറൈസറിന്റെ സ്റ്റെപ്പ് വരെ മതി ഗൈസ്. അതിന് ശേഷം നിങ്ങൾ ഈ ലൂമി ക്രീമിന്റെ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കിട്ടുക, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. എപ്പോ കണ്ട ഇത് അപ്ലൈ ചെയ്തിട്ട് ഓക്കെ സ്കിന്മാർ ഗ്ലോ ഉണ്ട്, എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഓയിലി സ്കിൻ കാർ എവിടെ പോകും, അതുകൊണ്ടാട്ട. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ സ്കിൻ ഗ്ലോയിനെക്കാട്ടും കൂടുതൽ ഓയിലി ആയിട്ടാ തോന്നുന്നത്. അപ്പോ ഞാൻ കുറെ എടുത്തുനിന്ന് ഓയിലിനെസ് മാറ്റാൻ നോക്കാം. അപ്പൊ ഏറ്റവും അത് ഞാൻ എന്താ ചെയ്യാ, ഫിംഗർ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ബ്രഷുകളുടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഫിംഗേഴ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം കണ്ണിന്റെ ചുറ്റും ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോ കണ്ട ഒരു കണ്ണ് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കണേ, മറ്റത് മാറ്റ് ആയിട്ടിരിക്കണേ. സോ യെസ്, അതുപോലെ അവിടെ മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഐബ്രോസിന്റെ നടുക്കിലത്തെ ഭാഗം പൊട്ടു തൊടൂലേ നമ്മള്, അവിടെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഐബ്രോസിന്റെ മുകളിലും താഴെ, കാരണം അവിടെ വിയർപ്പും പിന്നെ ഓയിലിനെസ് വരില്ല, അപ്പൊ ഇച്ചിരി എന്തോ ഒരു ഡള്ളായിരിക്കും നമ്മുടെ മുഖം, മനസ്സിലായ. അതുപോലെ തന്നെ ഞാൻ ലിപ്സിന്റെ ചുറ്റും അവിടെയും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാസ്ക് ഇടുമ്പോൾ എന്തായാലും ഇതൊന്നും കാണില്ല, ബട്ട് സ്റ്റിൽ നമ്മള് എന്നാലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മാസ്കിന്റെ അകത്തായാലും നമുക്ക് കുറച്ചിങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവില്ല, അപ്പൊ ഇങ്ങനെ ഓയിലി ആയിട്ടൊന്നും ഇരുന്നില്ലെങ്കിൽ നന്നായിട്ട് മാറ്റ് ആയിട്ടിരുന്ന നമ്മൾ നന്നായിട്ട് ഫ്രഷ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഐ ലൈനർ അപ്ലൈ ചെയ്യാൻ പോകണു ഗൈസ്. സോ ഇവിടെ ഞാൻ ഈ ഫേസ് സ്കാനറുടെ മാഗ്നറ്റൈസ് ലൈനർ ആട്ടെ യൂസ് ചെയ്യണത്, നല്ലൊരു ഐ ലൈനർ, കുഴപ്പമൊന്നുമില്ല, വാട്ടർ പ്രൂഫ് ഒന്നും അല്ല ആട്ടെ. സോ യെസ്, അതിന് ശേഷം ഞാൻ ഇവിടെ ലോറിയലിന്റെ ഈ ഒരു വോള്യൂം മില്യൺ ലാഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മസ്കാര ആട്ടെ യൂസ് ചെയ്യണത്. സോ ഇതുവരെ ഇത്രയും വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഗൈസ്, ലാഷ് കളർ യൂസ് ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്യൂ നിങ്ങൾ ചെയ്യാറുണ്ട്, ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ടാ, ചെയ്യൂ ഗൈസ് പ്ലീസ്. ഭയങ്കര വിലക്കുറവിന് വെഗാ ലാഷ് കളർ കിട്ടും കേട്ടോ, വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ടോ, അടിപൊളിയാണ്. സോ യെസ്, അപ്പൊ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു വോള്യൂമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ നോക്കണം കേട്ടോ ലാഷസിന്റെ. സോ യെസ്, അത് തന്നെ ഞാൻ എന്താ വീണ്ടും കുപ്പിയിലേക്ക് മുക്കാണ്ട് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് തന്നെ പ്രൊഡക്റ്റ് ഇല്ലേ ഐബ്രോസ് ഫുൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഇതെന്റെ ഫേവറേറ്റ് മെത്തഡാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോസിന്റെ വേറെ പ്രൊഡക്റ്റ് യൂസിനെക്കാട്ടും എളുപ്പപ്പണിയാണ്, എനിക്ക് ഇതിന്റെ ഒരു ഫിനിഷ് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഐബ്രോസ് നല്ല സ്റ്റിഫ് ആൻഡ് ആ ഒരു ഫ്രഷ്ലി ഇങ്ങനെ ബ്രഷ്ഡ് ആയിട്ടിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോ അമ്പലത്തിൽ പോയാൽ ഇൻഫാക്ട് ഞാൻ ചെയ്യണമെങ്കിൽ തന്നെ ഇത് വെച്ച് തന്നെ ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാറ്, അത് തന്നെ ഗുഡ് ടു ഗോ ആണ് ഗൈസ്. ഓ യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതല്ലെങ്കിൽ ബ്ലൂ ഹെവന്റെ അറസ്റ്റോ ഇതുണ്ട് ഐബ്രോ പെൻസിൽ, അത് വളരെ അഫോർഡബിൾ ആണ്, 150 rupees ഒക്കെ ഉള്ളൂ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലിപ്സ്റ്റിക് ആയിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഈ ഒരു കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് എന്തോ ഒരു സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാ,
ഒന്നും പറയാനില്ല ഗൈസ്, എന്റെ മുഖത്തിന് ഭയങ്കര വാഷ് ഔട്ട് ആണ് ഷേഡ, കണ്ടില്ലേ? അപ്പൊ ഇത് ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ വാഷ് ഔട്ട് ആണ് ലിപ്സ്റ്റിക് നിങ്ങൾ മേടിക്കുമ്പോൾ എന്ത് ചെയ്യണം? സ്പെഷ്യലി ക്രീമി ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇല്ലേ ഗൈസ്, അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള കുറച്ചൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്തതിന് ശേഷം എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മിസ് ക്ലാരിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇൻ ദ ഷേഡ് 06 ആണ് ഇവിടെ യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ അതും ജസ്റ്റ് കുറച്ച് യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ ലിക്വിഡ് ലിപ്സ്റ്റിക് ക്രീം ലിപ്സ്റ്റിക്കിന്റെ മോള് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ എപ്പോഴും മാസ്ക് ആണല്ലോ, അപ്പൊ അതിലേക്ക് ട്രാൻസ്ഫർ ആവില്ല, മനസ്സിലായി? അറ്റ് ദ സെയിം ടൈം നല്ല ഒരു പ്ലംപ് ആയിട്ടുള്ള ലിപ്സ് ആയിട്ടിരിക്കുന്നത്, അതായിട്ടിങ്ങനെ ഫുള്ളർ ലിപ്സ് ആയിട്ടിരിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കാനും പറ്റും. അതേ ലിപ്സ്റ്റിക് ഞാൻ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം, ബിക്കോസ് മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അല്ലേ. അപ്പൊ വീണ്ടും മാസ്കിലേക്ക് അത് ട്രാൻസ്ഫർ ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അതിനെ ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര പാടരയ്ക്ക് പിന്നെ ബ്ലെൻഡ് ആവാനായിട്ട്. സോ യെസ്, കണ്ട ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ഗൈസ്, കോറൽ ബ്രൗൺ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. സൂപ്പർ ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ കണ്ട ഒരു നന്നായിട്ട് ഒരു വാംത്ത്, നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്ഷനാ. പക്ഷേ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ട്രസ്റ്റ് മീ, ബ്യൂട്ടിഫുൾ ആവുന്നു കൂടെ നിങ്ങളുടെ ഐസ് കാണാനായിട്ട്. ജസ്റ്റ് കണ്ണിന്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഐലൈനർ അപ്ലൈ ചെയ്യണം മുന്നേ അപ്ലൈ ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയോ, കണ്ട ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് ഇല്ലാത്ത ഡിഫറൻസും ഉള്ള ഡിഫറൻസും കാണിക്കാനാട്ടെ. ഞാൻ പിന്നീട് അപ്ലൈ ചെയ്ത് എന്നിട്ട് പൊട്ട് ചുരിദാർ, ആർക്കാണ് പൊട്ട് തൊടാൻ ഇഷ്ടമല്ലാത്തത്? സോ എല്ലാവരുടെയും ഇഷ്ടമുള്ള പോലെ ആട്ടോ. ഞാൻ ചില സമയത്തോടും അല്ലെങ്കിൽ ചില സമയത്തോടും ഇല്ല, മൂഡ് പോലെ ഇരിക്കും. സോ യെസ്, അപ്പൊ ഇവിടെ ഞാൻ പൊട്ടൊക്കെ തൊട്ട് നീ നമ്മുടെ ആഭരണങ്ങൾ അണിയാനുള്ള സമയമായിട്ടുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഓർണമെന്റ്സ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ ജ്വല്ലറി കളക്ഷനിൽ. സോ നിങ്ങൾക്ക് പോയിട്ട് ആ വീഡിയോയിൽ നോക്കാം കേട്ടോ ഏതാ എന്താന്നുള്ളത്. സോ ഇതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റാണ് ഈ ഒരു 4-5. ഇത് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഇന്ത്യൻ കൈൻഡ് ഓഫ് വിയർ, ഇപ്പൊ അമ്പലത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോട്ട മോട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ ചുരിദാറാണ് ഞാൻ ഇടുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഇന്ത്യൻ ലുക്ക് ആയിട്ട് തോന്നണെങ്കിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് പെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആഭരണ അണിയൽ ഫൈനലി കഴിഞ്ഞു ഗൈസ്. ആൻഡ് യെസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പെർഫ്യൂം. ആൻഡ് സ്പെഷ്യലി ഈ ചൂട് കാലത്ത് എന്തായാലും വേണം. അപ്പൊ ഞാനിവിടെ ബോഡി മിസ്റ്റ് ആണ് യൂസ് ചെയ്യണേ. പക്ഷെ ഞാനിപ്പോ പതുക്കെ പതുക്കെ കുറച്ച് പെർഫ്യൂംസ് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, കാരണം കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആവണം. ബോഡി മിസ്റ്റ് എന്ന പെട്ടെന്ന് കെട്ടുപോവാ, തണുപ്പ് കാലത്ത് പിന്നെയും കൊള്ളില്ല, പക്ഷെ ചൂടത്ത് ഒട്ടും നിൽക്കണില്ല കേട്ടോ സ്മെല്ല്, അതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ ഞാൻ കുറച്ച് ഫിംഗറിലും എടുത്തിട്ട് ചെവിയുടെ പുറകിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ യെസ്, അപ്പൊ ഇനി നമുക്ക് മെയിൻ ചുരിദാറിന് ഒരു അസ്തിത്വമുള്ളത് അതിന്റെ ഷാള് കാരണമല്ല. അപ്പൊ ഇവിടെ ജസ്റ്റ് ഷാളിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ചുരിദാറൊന്നും കൂടുതൽ ഇടാറില്ല ഗൈസ്, ഡ്രസ്സുകൾ ഞാൻ ഇടാറുണ്ട്. കൂടുതലും വെസ്റ്റേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഞാൻ ഇടാറ്. ഇതുപോലെ വല്ല അമ്പലത്തിൽ പോകാനായാലും അല്ലെങ്കിൽ ഇങ്ങനെ വല്ല നമ്മുടെ ആഘോഷങ്ങൾ ഉണ്ടാവില്ലേ, ഓണം വിഷു, ആ ഒരു കേസസിലൊക്കെ ഞാൻ ഇടും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒന്നല്ലെങ്കിൽ പോണി കെട്ടട്ടെ. പോണി കെട്ട എന്താ സംബന്ധം വെച്ചാൽ നിങ്ങൾ കുറച്ച് യങ് ആയിട്ടിരിക്കാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ട് ഫീൽ ആവും, മനസ്സിലായി? അതർവൈസ് നെക്സ്റ്റ് ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചത് ഇത് ഞാൻ എപ്പോ അമ്പലത്തിൽ പോയാലും കെട്ടണതാണ്. ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ തന്നെ ഇതിനെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. സോ ഞാൻ ഏറ്റവും ഇങ്ങനെ ഡിവിഷൻ എടുത്തിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ കുറച്ച് കണ്ട മുടിന് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ പൂഫ് ആക്കിയിട്ടുണ്ട്. മുമ്പിലോട്ട് പൂഫ് ആക്കിയിട്ട് പുറകിൽ ഞാൻ സ്ലേഡ് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ സംബന്ധിച്ച മുമ്പോശ ആ ഒരു ഇത്തിരി പൂഫ് എന്ന് വെച്ചാൽ പഫി പഫി ഞാൻ ഇത്തിരി വോളുമിനൈസ് ആയിട്ടിരിക്കണില്ല, അത് ചപ്പളാങ്കട്ടി ആവില്ല, അങ്ങനെ ക്ലിപ്പ് കുത്തി കഴിഞ്ഞാൽ മനസ്സിലായി, അത് അങ്ങനെ തന്നെ നിൽക്കും ഗൈസ്. ഓക്കെ, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെവിയുടെ ജസ്റ്റ് താഴത്തെ നമ്മുടെ ചെവിയുടെ ഈ കമ്മലിടുന്ന ഭാഗമില്ല, അതിന്റെ പാരലലായിട്ട് പുറകെ നിന്ന് ഞാൻ മുടി കുറച്ചെടുക്കാണ് രണ്ട് സൈഡിൽ നിന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണം, അതിനെ പുറകോട്ട് ഇങ്ങനെ എടുക്കാട്ടെ. നമ്മളിങ്ങനെ എന്താ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നിക്കെട്ട് പറയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷെ ആ അതുപോലെ തന്നെയാണ് ഇത് ഏകദേശം, പക്ഷെ പറയാനില്ല ഏകദേശം അത് തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോകട്ടെ, താഴത്തേക്ക് കൊണ്ടുപോകരുത്. മുകളിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ ക്യൂട്ട് ലുക്കായിട്ട് തോന്നും, എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ആയിക്കണം. അപ്പൊ ഞാൻ രണ്ട് പുറകോട്ട് കൊണ്ടുപോയിട്ട് ഒരു കഷ്ണം എന്ന് വെച്ചാൽ ഒരു കഷ്ണത്തിൽ മുടിയുടെ ഒരു സെഷനും കൂടി നടുക്കിൽ നിന്ന് എടുത്തിട്ട് മൂന്നും കൂടി ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് ഒരു ജസ്റ്റ് ഇതുപോലെ ഒരു ചൊട്ട ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഇത്ര ഉള്ളു ഗൈസ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയെ സെറ്റ് ആയി കൊടുക്കും, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എന്റെ ഭയങ്കര കഷ്ടപ്പാട് ദുരിതം കഴിഞ്ഞുണ്ടായ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഞാൻ ചുരിദാർ ഇടുകയാണെങ്കിൽ എപ്പോഴും ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ കെട്ടാറ്. ഞാൻ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാറില്ല ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിന്, കാരണം എന്റെ മുടി അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ളതല്ല. ഞാൻ ഇങ്ങനെ ഹെയർ സ്ട്രൈറ്റൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാമെന്നാണ് എനിക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യാറില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓൾറെഡി ആണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഷാളിട്ട് കളിച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം മാസ്ക് ഇട്ടാൻ ഇവിടെ കാണിക്കട്ടെ. മാസ്ക് ഇട്ടതിന് ശേഷം എന്തെന്ന് ആകെ നമ്മുടെ കണ്ണുകൾ മാത്രമേ കാണുള്ളൂ. ആൻഡ് ഇവിടെ നമ്മുടെ കണ്ണുകൾ നോക്കൂ ഗൈസ്,
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചേക്കണം. കണ്ട ആ ഒരു പതുക്ക നമ്മൾ ലിപ്സ്റ്റിക് കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്തേക്കാ ഒരു വാംത്ത് നമ്മുടെ കണ്ണിന് കിട്ടിയത് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗൈസ്. യെസ്, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ലുക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല ഗൈസ് പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം, വെറും ഒരു സെക്കൻഡ് എടുക്കുള്ളൂ. ആൻഡ് ഫ്രീ ആണ് വീഡിയോയിൽ കാണിച്ചിട്ട് എല്ലാ സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ചെയ്യാൻ ജയിക്കാൻ ആൾവേസ് റിമെമ്പർ.